Assalamu alaikum wa rahmatullahi wa barakatuh. Bismillah wa alhamdulillah wa salatu wa salamu ala rasulillah wa alihi wa sahbihi ajma'in wa ba'd. സഹോദരന്മാരെ, സഹോദരികളെ, അലി റളിയല്ലാഹു തആല അൻഹു കുമൈൽ ഇബ്നു സിയാദ് ഇബ്നു നഹീക് അൽ നഖഈ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വസ്തൻ, അലിയാരുടെ ഒരു സഹായി, അദ്ദേഹത്തിൻ്റെ ഒരു ശക്തനായ വക്താവ്, അദ്ദേഹത്തെ വിളിച്ച് നടത്തിയ ഒരു വസീയത്ത്, അത് ചരിത്ര പ്രസിദ്ധമാണ്. പണ്ഡിതന്മാർ ഏറെ ഗൗരവത്തിലും പ്രാധാന്യത്തിലും കുമൈലിനുള്ള അലിയാരുടെ ഈ വസീയത്ത് ഉദ്ധരിക്കാറുണ്ട്. അബു നുഐം ഹില്യയിൽ ആ വസീയത്ത് എടുത്തുദ്ധരിച്ചതാണ് നമ്മളിവിടെ വായിക്കുന്നത്. കുമൈൽ ഇബ്നു സിയാദ് അന്നഖഈ പറയുന്നു: അഖദ അലിയു ബിനു അബി ത്വാലിബിൻ ബിയദി, അലിയു ബിൻ അബി ത്വാലിബ് എൻ്റെ കൈ പിടിച്ചു. ഫഅഖ്റജനി ഇല നാഹിയത്തിൽ ജബ്ബാൻ, അദ്ദേഹം എന്നെ അൽ ജബ്ബാൻ്റെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോവുകയുണ്ടായി. ഫലമ്മ അസ്ഹറന ജലസ, ഞങ്ങളങ്ങനെ മരുഭൂമിയിൽ പ്രവേശിച്ചപ്പോൾ അലി ഇരുന്നു. സുമ തനഫസ്, എന്നിട്ട് അദ്ദേഹം ഒന്ന് നിശ്വസിച്ചു. സുമ ഖാൽ, തുടർന്ന് അലി പറഞ്ഞു: യാ കുമൈൽ ഇബ്നു സിയാദ്, ഓ കുമൈൽ ഇബ്നു സിയാദ്, അൽ ഖുലൂബു ഔഇയതുൻ, ഹൃദയങ്ങൾ പാത്രങ്ങളാണ്, തോൽസഞ്ചികളാണ്. ഫഖൈറുഹ ഔആഹ, ഹൃദയങ്ങളിൽ ഏറ്റവും മുന്തിയത്, ഉത്തമമായത്, ഏറ്റവും കൂടുതൽ ഉൾക്കൊണ്ടവയാണ്. ഇഹ്ഫദ് മാ അഖൂലു ലക്, ഞാൻ താങ്കളോട് പറയുന്നത് താങ്കൾ മനഃപ്പാഠമാക്കൂ. അന്നാസു സലാസത്തുൻ, ജനങ്ങൾ മൂന്ന് കൂട്ടരാണ്. ഫആലിമുൻ റബ്ബാനി, ജനങ്ങളിൽ റബ്ബാനിയായ ആലിം, പണ്ഡിതരുണ്ട്. റബ്ബാനിയായ ആലിം എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് ജ്ഞാനമുള്ള, ബോധമുള്ള, പേടിയും ഭക്തിയുമുള്ള പണ്ഡിതൻ, അങ്ങനെയുള്ളവർ ജനങ്ങളിലുണ്ട്. വമുതഅല്ലിമുൻ അല സബീലിൻ നജ, രക്ഷയുടെ മാർഗേണെ പഠിച്ചു വളരുന്ന ആളുകളും ജനങ്ങളിലുണ്ട്. വഹമജുൻ റിആഉൻ അത്ബാഉ കുല്ലി നായിഖിൻ, ജനങ്ങളിൽ ഹമജുൻ റിആഉണ്ട്. ഹമജ് എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ ഉദ്ദേശം ഹമജുൻ റിആഉൻ അത്ബാഉ കുല്ലി നായിഖിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദ്ദേശം സാധാരണ പൊതുജനം എന്നുള്ളതാണ്. ഹമജ് എന്ന് പറഞ്ഞെങ്കിൽ ശരിക്ക് ഈ കൊതുകുകൾക്കാണ് പറയുക, അല്ലെങ്കിൽ ചെറിയ ഈച്ചകൾക്കാണ് പറയുക. കാലികളുടെ മൂക്കിലും മുഖത്തൊക്കെ വന്നിരുന്ന് ശല്യം തീർക്കുന്ന കൊതുകുകൾക്ക്, പ്രാണികൾക്കൊക്കെയാണ് ഹമജ് എന്ന് പറയുക. റിആ എന്ന് പറഞ്ഞാൽ താഴേക്കിടയിലുള്ള ആളുകൾ. അത്ബാഉ കുല്ലി നായിഖിൻ, നായിഖ് എന്ന് പറഞ്ഞാൽ കുരക്കുന്നവൻ, ഒച്ച വെക്കുന്നവൻ. അത്ബാഉ കുല്ലി നായിഖിൻ എന്ന് പറഞ്ഞാൽ ഒച്ച വെക്കുന്നവരുടെയൊക്കെ അനുയായികൾ. അപ്പോൾ ഹമജുൻ റിആഉൻ അത്ബാഉ കുല്ലി നായിഖിൻ എന്ന് പറഞ്ഞാൽ എല്ലാ ഒച്ച വെക്കുന്നവരുടെയും അനുയായിയായി പോകുന്ന പാമരജനങ്ങൾ, അങ്ങനെയുള്ളവരും ജനങ്ങളിലുണ്ട്. അന്നാസു സലാസ എന്ന് പറഞ്ഞതിൽ മൂന്നാമത്തെ കുട്ടരതാണ്. ഈ പാമരജനങ്ങളുടെ പ്രത്യേകത: യമീലൂന മഅ കുല്ലി റീഹിൻ, എല്ലാ കാറ്റിനനുസരിച്ചും അവർ ആടും ചായും. ലം യസ്തദീഉ ബിനൂരിൽ ഇൽം, വിജ്ഞാനത്തിൻ്റെ പ്രകാശം അവൾ സ്വീകരിച്ചിട്ടേയില്ല. വലം യൽജിഉ ഇല റുക്നിൻ വസീഖ്, ദൃഢമായ ഒരു റുക്നിലേക്ക് അവർ ആശ്രിതരായിട്ടുമില്ല എന്ന് പറഞ്ഞാൽ അവലംബയോഗ്യമായ, പ്രാമാണികനായ ഒരു വ്യക്തിയെ അവർ ആശ്രയിച്ചിട്ടുമില്ല. അൽ ഇൽമു ഖൈറു മിനൽ മാൽ,
അലിയാരുടെ ഉപദേശം തുടരുകയാണ് കുമയിൽ നിന്നുള്ള. അൽ ഇൽം അറിവ് ഖൈറു മിൻമാൽ സമ്പത്തിനേക്കാൾ വിശിഷ്ടമാണ്. അൽ ഇൽമു യഹ്റുസുക് ഇൽമ് അറിവ് താങ്കൾക്ക് കാവലേകും. വ അൻത തഹ്റുസുൽ മാൽ താങ്കൾ സമ്പത്തിന് കാവലും നിൽക്കും. താങ്കൾ സമ്പത്തിന് കാവൽ നിൽക്കുന്ന അവസ്ഥയിൽ അറിവ് ഇൽമ് താങ്കൾക്ക് കാവൽ തീർക്കും. അൽ ഇൽമു യസ്കു അലൽ അമൽ വിജ്ഞാനം അമലിനെ സംസ്കരിക്കും. വൽമാൽ തൻഖുസുഹു നഫഖ സമ്പത്താകട്ടെ തൻഖുസുഹു അന്നഫഖ ചെലവഴിക്കുമ്പോൾ ആ ചെലവഴിക്കൽ സമ്പത്തിനെ കുറക്കുകയും ചെയ്യും. ഇവിടെ സമ്പത്ത് ചെലവഴിക്കുന്നതിനനുസരിച്ച് കുറയും, പക്ഷേ ഇൽമ് അത് കുറയുകയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അവിടെ അൽ ഇൽമു യസ്കു അലൽ അമൽ എന്ന് പറഞ്ഞാൽ അമലിന്മേൽ വിജ്ഞാനം പിന്നെ സംസ്കൃതമാകും അല്ലെങ്കിൽ വളരും എന്ന് പറഞ്ഞാൽ അമലെടുക്കുന്നതിനനുസരിച്ച് ഇൽമ് പോഷിക്കും എന്നുള്ളതാണ്. ഇൽമ് അത് മികച്ചു നിൽക്കുകയും പോഷിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഉദ്ദേശം. ഇൽമ് കൂടും, എന്നാൽ സമ്പത്ത് അത് കുറയുകയും ചെയ്യും. വ മഹബ്ബത്തുൽ ആലിം ദീനു യുദാനു ബിഹ വ മഹബ്ബത്തുൽ ആലിം പണ്ഡിതനോടുള്ള സ്നേഹം ദീനു യുദാനു ബിഹ അത് ആദർശമായി സ്വീകരിക്കേണ്ട കാര്യമാണ്. പണ്ഡിതന്മാരെ സ്നേഹിക്കൽ ദീനാണ്, ആ ദീൻ സ്വീകരിക്കപ്പെടണം. അൽ ഇൽമു യക്സിബുൽ ആലിമ ത്വാഅത ഫി ഹയാതി വിജ്ഞാനം ഇൽമ് ഒരു പണ്ഡിതന് ജീവിതത്തിൽ അള്ളാഹ്ക്ക് വഴിപ്പെടൽ നേടിക്കൊടുക്കും, വിധേയത്വവും വിനയവും നേടിക്കൊടുക്കും. വ ജമീൽ അൽ ഉഹ്ദൂസത്തി ബാദ മൗതിഹി വിജ്ഞാനം ഒരു വ്യക്തിക്ക് പണ്ഡിതന് മരണാനന്തരം സൽകീർത്തിയും സൽപ്പേരും നേടിക്കൊടുക്കും. വസനീഅത്തുൽ മാൽ തസൂലു ബി സവാലിഹി സമ്പത്ത് കൊണ്ടുള്ള ചെയ്തികൾ ആ സമ്പത്ത് പോകുന്നതോടുകൂടി പോയി പോകും. മാത്ത ഖസാനുൽ അംവാൽ വഹും അഹ്യ സമ്പത്ത് ശേഖരിച്ചവർ അവർ ജീവിച്ചിരിക്കെ തന്നെ മരിച്ചവരാണ്. വൽ ഉലമ ബാഖൂൻ മാ ബഖിയ ദഹർ പണ്ഡിതന്മാർ കാലം ശേഷിക്കുന്ന അത്ര കാലം ശേഷിക്കുന്നവരാണ്. അഅയാനുഹും മഫ്ഖൂദ പണ്ഡിതന്മാരുടെ ഭൗതിക ശരീരം അത് നഷ്ടമായിട്ടുണ്ട്. വ അംസാലുഹും ഫിൽ ഖുലൂബി മൗജൂദ എന്നാൽ ജനഹൃദയങ്ങളിൽ അവരുടെ രൂപങ്ങൾ അത് നിലകൊള്ളുകയും ചെയ്യുന്നു. ഇവിടെ ഖസാനുൽ അംവാൽ സ്വത്ത് ശേഖരിച്ചവർ അവർ ജീവിച്ചിരിക്കുന്നുവെങ്കിലും മരണപ്പെട്ടവരാണ്, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. എന്നാൽ പണ്ഡിതന്മാർ കാലം ശേഷിക്കുന്ന അത്ര കാലവും ശേഷിക്കുന്നവരാണ്. അവരുടെ ഭൗതിക ശരീരം നഷ്ടമായിട്ടുണ്ടെങ്കിലും അവരുടെ ഹൃദയങ്ങൾ അവർ ജനഹൃദയങ്ങളിൽ നിലകൊള്ളുന്നു എന്നുള്ളതാണ്, അവരുടെ രൂപം ശേഷിക്കുന്നു എന്നുള്ളതാണ്. എന്നിട്ട് കുമൈൽ പറയുകയാണ്, അലി റളിയല്ലാഹു തആലനു ഹാ എന്നൊരു നിശ്വാസം വിട്ടു. എന്നിട്ട് പറഞ്ഞു ഇന്നഹാഹുന തൻ്റെ നെഞ്ചിലേക്ക് ചൂണ്ടി അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഇൽമൻ എൻ്റെ നെഞ്ചിൽ അറിവ് കുടിക്കൊള്ളുന്നുണ്ട്. ലോ അസബ്തുലഹു ഹമലത്തൻ ഈ ജ്ഞാനം വഹിക്കുന്ന ആളുകളെ ഞാൻ കണ്ടെത്തിയിരുന്നുവെങ്കിൽ നേടിയിരുന്നുവെങ്കിൽ തുടർന്ന് അലി റളിയല്ലാഹു തആല അൻഹു കുമൈലിനുള്ള തൻ്റെ വസീയത്ത് തുടർത്തുകയാണ്.
അദ്ദേഹം ധാരാളം വിഷയങ്ങൾ ഇനിയും കുമൈലിനോട് ഓതുന്നുണ്ട്. അതിൻ്റെ തുടക്കഭാഗങ്ങൾ മാത്രമാണ് ഇവിടെ വായിച്ചർത്ഥം വെക്കുകയുണ്ടായത്. അത് വിശാലമായിട്ടുള്ള ഒരു വലിയ ഉപദേശമാണ്. അതിൻ്റെ പ്രാധാന്യ നിമിത്തം പണ്ഡിതന്മാർ ഈ പറയപ്പെട്ട പ്രസക്ത ഭാഗം ആളുകളെ കേൾപ്പിക്കാറുണ്ട്, ഉദ്ധരിക്കാറുമുണ്ട്. അതുകൊണ്ട് അതുമാത്രം ഇവിടെ വായിച്ചു. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്ന ഹാദിഹി തദ്കിറ ഫമൻ ശാ അത്തഖദ ഇലാ റബ്ബിഹി സബീലാ وما تشاءون إلا أن يشاء الله إن الله كان عليما حكيما.